അതിൻ്റെ സാധ്യതകൾ അറിയാം. വിഴിഞ്ഞം അടക്കമുള്ള പദ്ധതി വിഷയങ്ങളിൽ താങ്കൾ എടുക്കുന്ന ഒരു പൊതു താല്പര്യ വിഷയങ്ങളിലും അറിയാം. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിലും താങ്കളുടേത് അങ്ങനെയാവുമെന്ന് കരുതുന്നു. ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഈ തോട്ടപ്പള്ളിയിൽ നിന്നും പ്രതികരിച്ച നാട്ടുകാരുടെ പ്രതികരണത്തിൽ ഒരു കാര്യമുണ്ട്. ഇവിടെ നിന്നും കരിമണൽ എടുത്തോളൂ, പക്ഷേ അത് പൊതുമേഖലയിലേക്കാവണം, അല്ലെങ്കിൽ നമ്മുടെ പൊതു ഖജനാവിന് ഗുണപ്പെടുന്ന രീതിയിലേക്കാവണം എന്നൊരു വാദമാണ് ഉയർത്തുന്നത്. അത് നഷ്ടപ്പെടുന്നോ, അതല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഈ പൊതുസമ്പത്തിനെ ഒരു സ്വകാര്യ വ്യക്തി ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന ചർച്ചയിലാണ് ഈ ഈ വിഷയങ്ങൾക്കും ഈ ആരോപണങ്ങൾക്കും പ്രസക്തി വർദ്ധിക്കുന്നത്. ഇലിയാസ് ജോൺ, ഇത് ഞാനൊരു വ്യക്തിയെന്നോ ഒരു കമ്പനിയെന്നോ അല്ല ഇതിനെ കാണുന്നത്, ഇതൊരു ജിയോ പൊളിറ്റിക്സ് ആണ്. ലോകം മുഴുവൻ ഈ വിഷയത്തിൽ വലിയ താല്പര്യമുള്ളതാണ് കരിമണൽ. കരിമണലല്ല, അതിനകത്തുള്ള ഇൽമനേറ്റും മോണസൈറ്റും തോറിയവും തുടങ്ങിയിട്ടുള്ള മിനറൽസ്, ഈ മിനറൽസിന് വേണ്ടി ലോകത്തെ പല രാജ്യങ്ങളും മത്സരിക്കും. ഇവിടെ കിടക്കുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിന്റെ ഏകദേശം 10%, ഇന്ത്യക്ക് 25% ഉണ്ട്. അതിൽ തന്നെ 10% കേരളത്തിലാണ്, കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ. ഇപ്പോ ശ്രീ ശ്രീകുമാർ, എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്, വളരെ വർഷങ്ങളെ പരിചയമുണ്ട്. 92 എന്ന് പറഞ്ഞൊരു വർഷം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം കരിമണലിനെ കുറിച്ച് 92 മുതൽ പഠിച്ചു തുടങ്ങുമ്പോഴാണ് ഞാനും വിഴിഞ്ഞത്തെ കുറിച്ച് ആ പീരീഡിൽ early 1990s പഠിച്ചു തുടങ്ങി. 30 വർഷത്തെ ദീർഘമായ പോരാട്ടത്തിൽ വിഴിഞ്ഞത്തെ ചെറുതായിട്ടെങ്കിലും ഒരു കരയിൽ എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ ആലപ്പാട്ടുള്ള അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെയും ആലപ്പുഴ ജില്ലയിലുള്ളവരും മത്സ്യത്തൊഴിലാളികൾക്ക് കരിമണൽ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവര് ഇത് പൊതുമേഖലയിൽ ചെയ്യണം എന്ന് ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ആ വാദത്തെ നമ്മൾ അംഗീകരിക്കണം. കാരണം ഇതിൽ നിന്നുള്ള പ്രയോജനം ഈ രാജ്യത്തിനോ ഈ സംസ്ഥാനത്തിനോ കിട്ടുന്നില്ല. ഞാനൊരു ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഏകദേശം 500 കോടി രൂപയാണെന്ന് തോന്നുന്നു, 500 കോടി രൂപ KMML അനുവദിച്ചിട്ട് അവിടെ ടൈറ്റാനിയം സ്പോഞ്ച് നിർമ്മിക്കുവാനുള്ള ഒരു പ്രൊജക്ട് ISRO ഫണ്ട് കൊടുത്തു. ഇവര് 500 ടൺ സ്പോഞ്ച് നിർമ്മിച്ചു. അത് കഴിഞ്ഞിട്ട് അത് അതിന്റെ ചിത്രങ്ങളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഞാനും വളരെ താല്പര്യത്തോടെ ഇനി അടുത്ത കേരളം KMML പുതിയ ടെക്നോളജിയിലോട്ട് പോകുന്നു, ടൈറ്റാനിയം സ്പോഞ്ച്, അടുത്ത ടൈറ്റാനിയം മെറ്റൽ എന്നൊക്കെ പറയുന്ന മേഖലകളിലോട്ട് കടക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു 3-4 മാസം മുമ്പ് KMML നിന്ന് റിട്ടയർ ചെയ്ത ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ, ഞാൻ പേരൊന്നും പറയുന്നില്ല, മുതിർന്ന ഉദ്യോഗസ്ഥനോട് ഞാൻ ചോദിച്ചു ഈ ടൈറ്റാനിയം സ്പോഞ്ചിന്റെ 500 ടൺ നിർമ്മാണത്തിന് അതിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ എന്ത് സംഭവിച്ചു. അദ്ദേഹം ഒരു മറുപടിയും പറയുന്നില്ല. ഇറ്റ് ഈസ് റെക്കോർഡിക്കൽ, എന്തെങ്കിലും ഉണ്ട്, തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ ഈ 500 ടണ്ണോടുകൂടി ടൈറ്റാനിയം സ്പോഞ്ചിന്റെ ഉൽപ്പാദനം നിന്നു. ഇപ്പൊ ചുരുക്കത്തിൽ ഞാനൊരു സജിത്തിനൊരു കട്ടിങ് ഞാൻ അയച്ചിട്ടുണ്ട്. തമിഴ്നാട്ടില് നമ്മളിപ്പോ ആലപ്പാട് പറയുമ്പോൾ തമിഴ്നാട്ടിൽ ഒരു പേപ്പർ കട്ടിങ് വന്നിട്ടുണ്ട്. 16.04 lakh tons of beets and minerals illegally transported between 2018 and 2022. മദ്രാസ് ഹൈക്കോടതി സുവമോട്ട് എടുത്ത കേസാണ്, വേറെ ആരും പരാതിക്കാരില്ല. കോടതിക്ക് മുമ്പാകെ കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ കോടതി കേസെടുത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 16 ലക്ഷം ടൺ കരിമണലല്ല, അവിടുത്തെ കടൽ മണൽ കടത്തിക്കൊണ്ടുപോയി. അതിലൊരു ഫോട്ടോ ഉണ്ട്, മല പോലെ നിൽക്കുകയാണ്, നമ്മുടെ പാറമണ പോലെ ഇരിക്കുകയാണ്. പാറമണയിൽ ലോറിയും ട്രക്കും ഒക്കെ JCB ഒക്കെ അടിയിലൊരു ഉറുമ്പിന്റെ വലുപ്പത്തിൽ കാണാം, അത്ര വലുപ്പത്തിൽ മണ്ണ് കടത്തിക്കൊണ്ടുപോയി. കാരണം ഇതൊരു ആഗോള ഡിമാൻഡുള്ള വസ്തുവാണ്. ഇവിടെ വാല്യൂ അഡീഷൻ നടത്തുന്നതിനേക്കാൾ എളുപ്പവും ലാഭവുമാണ് ഇത് എവിടെയെങ്കിലും കടത്തിവിട്ട്. ശ്രീകുമാറിന്റെ പേരൊക്കെ പറയുന്നുണ്ട്, എനിക്ക് തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ ആ പേരുകൾ പറയുന്നില്ല. ഇവിടുത്തെ പാർട്ടികളെ കുറിച്ചോ രാജ്യങ്ങളെ കുറിച്ചോ ഞാൻ തെളിവ് പറയുന്നില്ല. എന്തായാലും കടന്നു പോകുന്നു എന്നുള്ളത് ഉറപ്പാണ്, അത് തടയേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഈ ആഗോള അജണ്ട എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ, നമ്മുടെ ശക്തി നമ്മുടെ റിസോഴ്സ് ഒന്നും നമ്മൾ ഉപയോഗിക്കരുത്. അതാണ് വിഴിഞ്ഞ തുറമുഖത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഇവിടെ അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. കരിമണലിന്റെ കാര്യത്തിലും നിങ്ങളൊന്നും ചെയ്യേണ്ട, ഞങ്ങൾ ചെയ്തോളാം എന്നുള്ളതാണ് സമീപനം. ഇവിടെ പ്രതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ്, മാറി മാറി ഭരിച്ചവരാണ്, എല്ലാവരുമുണ്ട്. ഇവിടെ വാല്യൂ അഡീഷൻ നടത്തി, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മുടെ ആശുപത്രികളിലെല്ലാം ടൈറ്റാനിയം ഉപകരണങ്ങൾ വരുന്നുണ്ടല്ലോ, പല്ല് വരുന്നുണ്ട്, എല്ല് വരുന്നുണ്ട്, ഹിപ്പ് വരുന്നുണ്ട്, ഒരുപാട് സാധനങ്ങൾ ടൈറ്റാനിയത്തിന്റെ പ്രോഡക്റ്റ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. എവിടുന്നാ വരുന്നത് നമ്മൾ അന്വേഷിക്കണം, ട്രേസ് ചെയ്ത് പോകണം, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്, എന്തുകൊണ്ട് നമുക്കതിൽ ഒന്നുപോലും ഉത്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കൊന്നും ആ വിദ്യ പഠിക്കാനുള്ള താല്പര്യമില്ല.
അവര് സോഫ്റ്റ്വെയറിൽ എന്തൊക്കെയാ മാജിക് കാണിക്കുന്നതെന്നല്ലാതെ കോർ സയൻസ് പഠിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ റോ മെറ്റീരിയൽ എടുത്തുകൊണ്ട് ഈ നാട്ടിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സബ്ജക്ട് അവർ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോ അത്തരം ഒരു വലിയ അജണ്ട, ആഗോള അജണ്ടയുടെ ഇരകളാണ് ആലപ്പുഴ കൊല്ലം ജില്ലയിലെ തീരദേശവാസികൾ, പ്രത്യേകിച്ച് കേരള സമൂഹം. ഇത് കേരളത്തിന് എല്ലാവർക്കും വരുമാനം കിട്ടേണ്ടതാണ്. വിഴിഞ്ഞം തുറമുഖം പോലെ കേരളത്തിനും ഇന്ത്യക്കും പൊതുവായി വരുമാനം കിട്ടേണ്ട ഒരു വിഷയം ചില രാത്രിക്ക് രാത്രി ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. ഈ നമ്മൾ പക്ഷേ ഇത് പറയുമ്പോഴും നമ്മൾ എന്തിനാ സാധാരണക്കാരെ പഴിക്കേണ്ടി വരുന്നു? കാരണം ഇത് സർക്കാരല്ലേ ഈ സാധ്യത തിരിച്ചറിയേണ്ടത്. ഒന്ന്, ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ ഐക്യം ഇത്ര വർഷം കഴിഞ്ഞ് നമുക്കിവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പൊതുമേഖലയിൽ മാത്രമേ ഖനനം നിയമപ്രകാരം അനുവദിക്കുന്നുള്ളെങ്കിൽ ആ പൊതുമേഖലയുടെ സാധ്യതയും അങ്ങേയറ്റം പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലേക്ക് നയങ്ങളും പരിപാടികളും രൂപപ്പെടുത്തുക, അതിലേക്കൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ ഇതുവരെയായിട്ടും. സജിത്ത്, ഞാൻ പറഞ്ഞൊരു വിഷയത്തിന് വേണ്ടി നമ്മള്, എനിക്ക് പറയാൻ അവകാശമുണ്ട്, ഈ വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് 90s തുടങ്ങുമ്പോൾ ഇത് ആർക്കും വേണ്ട, ഒരാൾ പോലും മൈൻഡ് ചെയ്യത്തില്ല, നമ്മൾ സംസാരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കത്തില്ല, നമ്മളെ അവഗണിക്കും, നമ്മളെ കളിയാക്കും, തിരസ്കരിക്കും. പക്ഷെ നിരന്തരം 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 എല്ലാ സമരമാർഗങ്ങളും പൊതുജനങ്ങളെ ഈ വിഷയം പഠിപ്പിക്കൽ തുടങ്ങിയ ഒരു വലിയ പ്രചരണ പരിപാടിയുടെ ഫലമായിട്ടാണ് 32-ാം വർഷം 33-ാം വർഷം ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയുള്ള ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് ആലപ്പാടോ കൊല്ലം ജില്ലയിലോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്യുന്നുണ്ട്, അതെല്ലാം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇപ്പൊ എല്ലാവരും കൂടി സമര രംഗത്തുണ്ട്. പക്ഷെ നിരന്തരമായി ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അവതരിപ്പിക്കേണ്ട വേദികളിൽ അവതരിപ്പിക്കുവാൻ കഴിയാതെ പോയതാണ് കേരളത്തിൽ നമുക്ക് പറ്റിയ പരാജയം. ഞങ്ങൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങൾ തീരുമാനിച്ചിരുന്നു വിഴിഞ്ഞം ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അടുത്ത കരിമണൽ വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്തിനാണ് ഇവിടെ ഇപ്പൊ ശ്രീകുമാർ പറഞ്ഞു കടൽ തീരം കിട്ടില്ല, 86 സ്ക്വയർ കണക്ക് ഞാൻ ഓർക്കുന്നുണ്ടെങ്കിൽ 86 സ്ക്വയർ കിലോമീറ്റർ ആണെന്നോ മറ്റോ പറഞ്ഞു. ഇപ്പൊ 6 സ്ക്വയർ കിലോമീറ്റർ ഈ സ്ക്വയർ കിലോമീറ്റർ മണൽ നമുക്ക് തിരിച്ചെടുക്കാം. നമുക്ക് ബീച്ച് നറിഷ്മെന്റ് എന്ന് പറഞ്ഞ ടെക്നോളജി ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുണ്ട്, ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള മണൽ തിരക്കുഴിക്ക് അപ്പുറത്ത് കിടപ്പുണ്ട്, പമ്പി ഇതുകൊണ്ട് ഇട്ടാൽ മതി. മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള ഭൂമി കിട്ടും, വീട് വെക്കാനുള്ള ഭൂമി കിട്ടും. പക്ഷെ അതൊന്നും ഇവിടെ ചെയ്യത്തില്ല. അങ്ങനെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന, തീരദേശവാസികളെ സംരക്ഷിക്കുന്ന ഒരു നയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇല്ല, പ്രത്യേകിച്ച് കരിമണൽ വിഷയത്തില്ല. കരിമണൽ വിഷയം എല്ലാവരും സമരം ചെയ്യും, തുടണ്ടാന്ന് എല്ലാവരും പറയും. പക്ഷെ രാത്രിക്ക് രാത്രി ഈ സാധനം പോകുന്നു, എങ്ങോട്ടാ പോകുന്നത്, ഏത് രാജ്യത്തോട്ടാ പോകുന്നത്, അതെന്തുകൊണ്ട് നമുക്ക് തടയാൻ പറ്റുന്നില്ല? നിങ്ങൾ എത്ര സമരം ചെയ്താലും ഈ സാധനം രാത്രിക്ക് രാത്രി ഇവിടെ നിന്ന് പോകും. അപ്പോ ഇതൊരു ഡിമാൻഡ് ഉള്ള ഒരു സപ്ലൈ ഡിമാൻഡ് തിയറി ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സാധനത്തിന് ആവശ്യക്കാരുണ്ട്, കൊടുക്കാൻ ആളുകളുണ്ട്. നമ്മൾ കുറെ പേർ പകൽ വെളിച്ചത്തിൽ സമരം ചെയ്യും, അധ്വാനിക്കും, ഇൻഖിലാബ് വിളിക്കും, സിന്ദാബാദ് വിളിക്കും. അത് കഴിഞ്ഞ് രാത്രി നമ്മൾ പോകും. നമുക്ക് 365 ദിവസം സമരം ചെയ്യാൻ പറ്റില്ല, നമുക്ക് ജോലിക്ക് പോണ്ടേ? അപ്പോ നമുക്ക് നമ്മുടെ തൊഴിൽ സമരമല്ല, മുഖ്യ തൊഴിൽ സമരമല്ലാത്തത് കൊണ്ട് കുറച്ചു നാൾ നമുക്ക് സമരം ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞ് നമ്മൾ സമരം അവസാനിപ്പിക്കും. അപ്പോഴത്തേക്കും ഈ സാധനങ്ങൾ കടത്തുന്നുണ്ട്. ഇതൊരു അന്താരാഷ്ട്ര ലോബിയാണ്, അന്താരാഷ്ട്ര കച്ചവടമാണ് ഇതിനകത്ത് നടക്കുന്നത്. ആ തരത്തിൽ ഇതിനെ കാണുക, ഒരു വലിയ ക്യാൻവാസിൽ കണ്ട് ഇതിന്റെ, പക്ഷേ കരിമണൽ തുടരുത് എന്നുള്ള ഫിലോസഫിയോട് ഞങ്ങൾക്ക് യോജിക്കാം. താങ്കൾ മുമ്പ് സൂചിപ്പിച്ച ഈ തമിഴ്നാട് മേഖലയിൽ നിന്നുള്ള മണൽ ഖനനത്തിന്റെ ദൃശ്യമാണ് മുമ്പ് സൂചിപ്പിച്ചു. അതാണ് ഇപ്പൊ പ്രേക്ഷകർ ചെന്നൈ ഹൈക്കോടതി എടുത്ത് കേസാക്കിയിരിക്കുകയാണ്, കേസിന്റെ വിചാരണ നടക്കുകയാണ്, പിടിച്ചെടുത്തിട്ടുണ്ട്. അവിടുത്തെ ലോറികളും ട്രക്കുകളും എല്ലാം കളക്ടർ ഇപ്പൊ കോൺഫിസ്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 17 ലക്ഷം ടൺ കരിമണൽ അല്ലെങ്കിൽ കടൽ മണൽ ഇവിടെ നിന്ന് കടത്തുന്നത് വരെ ഇവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യായിരുന്നു? കന്യാകുമാരി അല്ലെങ്കിൽ തിരുനെൽവേലി ജില്ലയിലെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, പോലീസ് ഇവരെന്ത് ചെയ്യായിരുന്നു? ചില്ലറയാണോ കൊണ്ടുപോയത്? 17 ലക്ഷം ടൺ കണ്ടില്ലേ ട്രക്ക്? ഇത് കൊണ്ടുപോകുന്ന ആരും കാണുന്നില്ലേ? ഇതിന് ആരെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടോ? ഇതിന് പെർമിഷൻ ഉണ്ടോ? കളക്ടറിന്റെ പെർമിഷൻ ഉണ്ടോ? അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ പെർമിഷൻ ഉണ്ടോ? സംസ്ഥാനത്തിന്റെ പെർമിഷൻ ഒന്നുമില്ല. ഇത് പകൽക്കൊള്ളയല്ലേ നടക്കുന്നത്? പകൽക്കൊള്ള. ഇപ്പോ ഹൈക്കോടതിക്ക് കേസെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് തുടക്കത്തിൽ കേസെടുത്തില്ല? ശരി, ഒന്ന് തുടരുക. എം ലിജു കോൺഗ്രസ് നേതാവ് കൂടിയുണ്ട്, ഇതിൽ രാഷ്ട്രീയക്കാർക്കും സുപ്രധാനമായ പങ്കുവഹിക്കാനുള്ള ഒരു വിഷയമാണ്.